സങ്കീർത്തനങ്ങൾ 31 അധ്യായം. കർത്താവ് എന്റെ സങ്കേതം. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു, ലജ്ജിക്കാൻ എനിക്കിടവരുത്തരുതേ. നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. എന്റെ നേരെ ചെവി ചായച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ. അവിടുന്ന് എന്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തിദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. എനിക്കായി ഒളിച്ചുവച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടുന്നാണ് എന്റെ അഭയസ്ഥാനം. അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. അവിടുന്ന് എന്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു. എന്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു. ശത്രുകരങ്ങളിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. വിശാല സ്ഥലത്ത് എന്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ. ഞാൻ ദുരിതമനുഭവിക്കുന്നു. ദുഃഖം കൊണ്ട് എന്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു. എന്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു. എന്റെ ആയുസ് ദുഃഖത്തിലും എന്റെ വത്സരങ്ങൾ നെടുവെറുപ്പിലും കടന്നുപോകുന്നു. ദുരിതം കൊണ്ട് എന്റെ ശക്തി ക്ഷയിക്കുന്നു. എന്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു. ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി. അയൽക്കാർക്ക് ഞാൻ ഭീകരസത്വമാണ്. പരിചയക്കാർ എന്നെ കണ്ടു നടങ്ങുന്നു. തെരുവിൽ എന്നെ കാണുന്നവർ ഓടിയകലുന്നു. മൃതനെ പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു. ഞാൻ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയായി തീർന്നു. പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ചുറ്റും ഭീഷണി തന്നെ. എനിക്കെതിരെ അവർ ഒന്നു ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു. എന്റെ ജീവൻ അപഹരിക്കാൻ അവർ ആലോചിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എന്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ലജ്ജിതനാകാൻ ഇടയാക്കരുതേ. ദുഷ്ടരെ ലജ്ജിതരാക്കണമേ. അവർ മൂകരായി പാതാളത്തിൽ പതിക്കട്ടെ. അസത്യം പറയുന്ന അധരങ്ങൾ മൂകമാകട്ടെ. അവർ അഹന്തയോടും അവജ്ഞയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തന്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങളേൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചുവെച്ചു. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ആക്രമിക്കപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു. അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടുവെന്ന് എന്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി. എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എന്റെ അപേക്ഷ കേട്ടു. കർത്താവിന്റെ വിശുദ്ധരെ, അവിടുത്തെ സ്നേഹിക്കുവിൻ. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു. അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 32 അധ്യായം. മാപ്പു ലഭിച്ചവന്റെ ആനന്ദം. ദാവീദിന്റെ സങ്കീർത്തനം. ഒരു പ്രബോധന ഗീതം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി. എന്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എന്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല. എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എന്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷകൊണ്ട് എന്നെ പൊതിയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നീ കുതിരയെയും കോവർകഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ. പരമാർത്ഥ ഹൃദയരെ, ആഹ്ലാദിച്ച് ആർത്തുവിളിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 33 അധ്യായം.
സ്രഷ്ടാവും പരിപാലകനുമായ ദൈവം, നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്തോത്രമാലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. പത്തു കമ്പിയുള്ള വീണമേട്ടി അവിടത്തേക്ക് കീർത്തനമാലപിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനമാലപിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ. കർത്താവിന്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു, അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. അവിടുന്ന് സമുദ്രജലത്തെ ഒരുമിച്ചുകൂട്ടി, ആഴങ്ങളെ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു. ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ, ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ. അവിടുന്ന് അരുളി ചെയ്തു, ലോകമുണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു, അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. തന്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. സൈന്യബാഹുല്യം കൊണ്ടു മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല, കരുത്തുകൊണ്ടു മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല. പടക്കുതിരയെക്കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ്, അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. നാം കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നു, അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു, എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധനാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശയർപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34 അധ്യായം. ദൈവത്തിന്റെ സംരക്ഷണം. ദാവീദിന്റെ സങ്കീർത്തനം. അബിമലക്കിന്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിക്കുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തപ്പോൾ പാടിയത്. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്കുത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനമന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു, അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു, അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടരെ സംഹരിക്കും, നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു, അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല.